ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമാകാൻ പോകുന്ന ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയോടൊപ്പം ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കളത്തിലുണ്ടാകും എന്ന് പറയുന്നതിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ എം എൽ എമാർ ആർക്കൊപ്പമാണോ അയാളായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ള നിലപാട് കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നതിലൂടെ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാലും എത്തില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഈ നിലയിലുള്ള കോൺഗ്രസിനകത്തെ അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാകില്ല എന്ന സൂചന ഹൈക്കമാൻഡ് നൽകുന്നതിനിടയിലാണ് അത് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ നയിക്കുന്നതിനുള്ള പുതിയ പടനായകനായി കെ മുരളീധരൻ രംഗത്തെത്തുന്നത്. കുറേ നാളുകളായി ചെന്നിത്തല വിഭാഗവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കെ മുരളീധരൻ. ഉമ്മൻചാണ്ടി പക്ഷത്തോട് ഒരു ആഭിമുഖ്യം കാട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുതൽ പൂർണ്ണമായും ഉമ്മൻചാണ്ടി പക്ഷത്തിൻ്റെ നേതാവായിട്ടായിരിക്കും കെ മുരളീധരൻ രംഗത്തുണ്ടാവുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് ഉണ്ടാകും എന്നുള്ള നിലയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കൂടി ഉണ്ടാകണമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നത്. തനിക്ക് സ്ഥാനമൊന്നും വേണ്ട, താൻ മത്സരിക്കും, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ അപ്പോഴും ഉമ്മൻചാണ്ടിയെപ്പോലൊരാൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള സൂചന ഉമ്മൻചാണ്ടി പക്ഷക്കാർ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ തുറന്നു പറച്ചിലും. കോൺഗ്രസിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ്. ആ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ്പിൽ സംഭവിക്കുന്നത് എന്താണ്? പരസ്പരം കാലുവാരി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും. ഇനി സ്ഥാനാർത്ഥികളാകുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലും അതൊരു നിർണായക ഘടകമാണ്. പലയിടങ്ങളിലും ഉറപ്പായും ജയിക്കാവുന്ന ആ നിയോജക മണ്ഡലത്തിൽ വലിയ ബന്ധങ്ങളുള്ള ആളുകളുള്ളപ്പോഴും അത് ഗ്രൂപ്പ് താല്പര്യത്തിൻ്റെ പേരിൽ ആ ആൾക്ക് അവിടെ സീറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പുറത്തു നിന്ന് ഗ്രൂപ്പിൻ്റെ പേരിൽ ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന അവസ്ഥ പലയിടങ്ങളിലുമുണ്ട്. സുരക്ഷിതമായി ജയിച്ച് കയറാവുന്ന എത്രയോ മണ്ഡലങ്ങൾ കോൺഗ്രസ് കളഞ്ഞു കുളിക്കുന്നത് അങ്ങനെയാണ്, ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ. ഇത്തവണ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത് മൊത്തത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശരിയാണോ എന്ന് നോക്കും, ഇന്ന ഇന്ന മണ്ഡലങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ള പിടിവാശി ആർക്കും ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതങ്ങനെ ആകില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തങ്ങളുടെ സീറ്റുകൾ തങ്ങളുടേതാക്കി തന്നെ തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി തന്നെ വാദിക്കാൻ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകും എന്ന സൂചന വരുന്നുണ്ട്. കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നതും അതാണ്. കോൺഗ്രസ്സിന് ഇത്തരമൊരു ഘട്ടത്തിൽ, അതായത് പിണറായി വിജയൻ ഒരു വശത്ത് തങ്ങൾക്ക് അനുകൂലമായ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടാക്കി വച്ചിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ വളരെ കഠിനമായൊരു പ്രയത്നം ആവശ്യമുണ്ട് കോൺഗ്രസ്സിന്. ആ കഠിന പ്രയത്നത്തിന് ഈ വിലങ്ങുതടിയാകും എന്ന് കരുതുന്ന ആദ്യത്തെ ഘടകമായ ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ അത് മാറ്റിവയ്ക്കപ്പെടുകയില്ല, അത് മാറ്റിവയ്ക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി രംഗത്ത് വരുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു കരുത്തനായ പടനായകനില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പലരും പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ കൊണ്ട് അകന്നകന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ബെന്നി ബെഹനാനെ പോലെയുള്ള ആളുകളൊന്നും ഗ്രൂപ്പിൽ അത്ര സജീവമല്ല. ആ ഇടത്തേക്കാണ് കെ മുരളീധരൻ്റെ ഒരു എൻട്രി ഉണ്ടാകുന്നത്. അപ്പോൾ കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ ആ ചേരിയിൽ നിന്ന് പട നയിക്കാനുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്ന് ഐ ഗ്രൂപ്പ് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഈ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഗ്രൂപ്പിനപ്പുറത്ത് കെ സി വേണുഗോപാൽ ദേശീയ തലത്തിലെ കോൺഗ്രസിലെ ശക്തി കേന്ദ്രം എന്നുള്ള നിലയിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഗ്രൂപ്പ് കൂടി കേരളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭരണം പിടിക്കുക എന്നുള്ള ആ ഭഗീരഥ പ്രയത്നത്തിൽ
തുടക്കത്തിലേ തന്നെ അടിതെറ്റാനുള്ള കാരണങ്ങളായി അത് മാറും. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്നുള്ളതിൽ ഊന്നിയുള്ള പടവെട്ടലുകൾ ഉണ്ടായാൽ കോൺഗ്രസ്സിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. അത് 100% ഉറപ്പിച്ച് പറയാവുന്ന കാര്യം.